ഇപ്പം ശിവ സാറ് ചെയ്യുന്നൊരു സിനിമ, ശിവ സാറ് പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുമോ? അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റാവുന്ന അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവാം. ഇത് ഇത് കേട്ട സൂര്യ സാർ നമുക്ക് ഹിറ്റ് എന്നിട്ടുള്ള സത്യം തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ് കേട്ടോ. അപ്പം അഭിലാഷേട്ടൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ ആനന്ദ് ശ്രീപാല കാണുന്നതിന് മുമ്പ് എന്തായാലും കങ്കുവ കണ്ടിരിക്കുമെന്ന്. അപ്പം ഇന്നലെ സിനിമ ഇറങ്ങി, ഗംഭീര പ്രതികരണമാണ് ഇന്ത്യ മൊത്തത്തിൽ. ഇപ്പം എന്താണ് ചേട്ടൻ പറയുള്ളത്? ഇല്ല, അത് ആദ്യം ഒരു കാര്യം പറയാം, ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിൻ്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല. ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ പേഴ്സ്പെക്റ്റീവ് അവർ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്റ്റ് ആയിട്ടില്ലായിരിക്കും, അതാണ് അതിൻ്റെ ബേസിക് റീസൺ. അപ്പം ഇപ്പം ശിവ സാറ് ചെയ്യുന്നൊരു സിനിമ, ശിവ സാറ് പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുമോ? അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റാവുന്ന അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവാം. ഇത് ഇത് കേട്ട സൂര്യ സാർ നമുക്ക് ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ, ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ, അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല. അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഡിക്ഷൻ മാറിപ്പോയി കാണും. ഈ ഇപ്പോൾ കങ്കുവ 4 മണിക്ക് പോയി കണ്ട ആളാണ് ഞാൻ, വേറെ ഒന്നുകൊണ്ടല്ല, എന്താണ് നമ്മുടെ അവിടെ അടുത്ത ദിവസം വരുമല്ലേ അതിൻ്റെ ഒരു ഇതിൽ. പക്ഷേ ആ സിനിമ കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അവർ കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇന്ന് ഇപ്പോൾ ഈ റിവ്യൂസ് വരുമ്പോൾ ഒക്കെ വളരെ മോശപ്പെടുന്നത്. പക്ഷേ നമ്മളതൊന്നും പ്രശ്നമല്ല കേട്ടോ, ഞങ്ങൾ സൂര്യ സാറിനെ കാണാൻ ഫാനായിട്ട് പോയതാണ്. ഇത് വെച്ച് സ്റ്റേജ് ഞങ്ങൾ അവർ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ആനന്ദ് ശ്രീബാല ടീമിന് അദ്ദേഹത്തിൻ്റെ ഒപ്പം സ്റ്റേജ് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അന്ന് എനിക്ക് തോന്നുന്നു. അവരുടെയും ഞാനും വിഷ്ണുവും കൂടെയാണ് പോകുന്നത്, ഏതു ആ നമ്മുടെ മാളിപ്പുറം വിഷ്ണു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ് കേട്ടോ. അതിൻ്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പം ഒരു ഭയങ്കര വേറൊരു ലെവൽ സിനിമയായിരിക്കും എന്നായിരുന്നു കരുതിയത്. മേക്കിംഗ് വൈസിലൊന്നും അല്ലെങ്കിൽ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടല്ലോ എന്തോ എനിക്ക് അറിയില്ല, എല്ലാ ഓഡിയൻസിനും അത് കണക്റ്റ് ആയിട്ടില്ല. അതാണ് അതാണ് അതിൻ്റെ ബേസിക് റീസൺ. ഇനി അതിനെപ്പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇതെന്തേലും പറഞ്ഞിട്ട് കങ്കുവ ടീംസും സൂര്യ ഫാൻസും വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് പൊങ്കാലയിടാൻ, ഏത് കങ്കുവയുടെ ക്ലാഷോ? അല്ല, നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ കാണില്ല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു, എല്ലാ സിനിമയും എല്ലാവരും കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. നീ ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്നെ ഒന്ന് കാണണേ.